ഹല ഗൈസ് യാ മർഹബ ഇന്ന് നിങ്ങൾ നമ്മളെ കൂടെ വന്നിട്ടുള്ളത് ഷാർജയിലെ മലീഹ ഡെസേർട്ടിലേക്കാണ്. തമ്നയിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ മരുഭൂമിയിൽ വെച്ച് നല്ല നാടൻ ബീഫ് വരട്ടിയതാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവിധ മസാലകളും കുരുമുളകും എല്ലാം ഇട്ട് നല്ല അടിപൊളി നാടൻ സ്റ്റൈലിൽ വിറക് കത്തിച്ചിട്ടാണ് നമ്മളിന്ന് ഇവിടെ ഉരുളിയിൽ ഉണ്ടാക്കുന്നത്. മെയിൻ പണ്ടാരി അനിലേട്ടൻ്റെ നിർദ്ദേശപ്രകാരമാണ് സലീം ഭായ് അടുപ്പ് കൂട്ടുന്നത്. അടുപ്പ് കൂട്ടാൻ വേണ്ടിയുള്ള വേണ്ട കുഴികളൊക്കെ എടുത്ത് മൂന്ന് കല്ലും അറേഞ്ച് ചെയ്ത് ഇളക്കം തീർത്ത് അടുപ്പ് ശരിയാക്കിയിട്ടുണ്ട്. സുരേഷനും ടിനുഷും ഉള്ളിയൊക്കെ അരിയുന്നതിൻ്റെയും തേങ്ങാക്കൊത്തൊക്കെ അറേഞ്ച് ചെയ്തതിൻ്റെയും തിരക്കിലാണ്. നല്ലൊരു സുലൈമാനി കുടിച്ചിട്ട് തുടങ്ങാമെന്ന് കരുതി ബബീഷ് ചായ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. ചട്ടി ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്താണ് ആദ്യമായിട്ടുള്ളത്. പിന്നീട് കുനുകുന അരിഞ്ഞു വെച്ചിട്ടുള്ള വിവിധ തരം ഉള്ളികൾ പച്ചമുളകൊക്കെ നന്നായിട്ട് വഴറ്റി നമ്മളെ സുലൈമാനി ഇപ്പൊ എങ്ങാനും ആവോ? ഇതാണ് ഓൺലൈനിൽ സുലൈമാനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബബീഷ് ചായ റെഡിയായി ചൂടോടെ സുലൈമാനി എല്ലാവർക്കും വിളമ്പുന്നതോടൊപ്പം തന്നെ ബീഫ് ചട്ടിയിലായിട്ടുണ്ട്. പാൽ കേക്ക് മുഹബത്തുള്ള സുലൈമാനിക്ക് കൂടെ നാട്ടിന്ന് കൊടുന്ന വിവിധ ഐറ്റംസ് കടികളും ഉണ്ടായിരുന്നു. കഴിച്ചോക്ക്.
വിറക് കത്തിച്ചിട്ടുള്ള സ്ലോ കുക്കിംഗ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് ചാറ്റി തുറന്ന് ഇളക്കലും നിർബന്ധമാണെങ്കിൽ അടി പിടിക്കും. ഓഫ് റോഡ് വണ്ടികൾ തലങ്ങും വിലങ്ങും ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പൊടി വാറുന്നുണ്ട്. ഇറച്ചി പൂയാവാതെ നോക്കേണ്ട ഉത്തരവാദിത്തം വളരെ വലുതാണ്. നല്ല കാറ്റ് വീശുന്നതുകൊണ്ട് തന്നെ പിള്ളേർക്ക് വേണ്ടി ടെൻ്റ് അടിച്ചു കൊടുത്ത് അവരെ അതിൻ്റെ ഉള്ളിൽ സേഫാക്കി. ഇല്ലടാ, അത് മണ്ണ് പോലത് അഥവാ കുടുങ്ങിയാലും ഒരാൾക്ക് പൊക്കിട്ടെടുത്ത് വെക്കാം. ഒത്തം വണ്ടി നേരം ഇരുട്ടി തുടങ്ങി. കുരുമുളക് പൊടി മുതൽ ഏതെല്ലാം ഐറ്റംസ് മസാല ഉണ്ടോ അതെല്ലാം ഇതിലിട്ട് പരീക്ഷിക്കുന്നുണ്ട്. കാറ്റിൻ്റെ ശക്തി കൂടിക്കൂടി വന്ന് അതോടെ തന്നെ മണൽ പാറലും കൂടി. അപ്പം നമ്മൾ റെഡിയായ സാധനങ്ങൾ നേരെ വണ്ടിക്ക് വെച്ച് വണ്ടിയിൽ വെച്ചിട്ടാണ് നമ്മൾ വളർത്തിയത് പൊടിയാവാതിരിക്കാൻ വേണ്ടിയിട്ട്. മൊത്തം വെച്ച് കല്യാണം ഒരു കണ്ടിട്ട് പോകാൻ ബീഫ് ഇഷ്ടംമാർ പോകണോട്ടെ ലാസ്റ്റ് ബാക്കി ഉണ്ടായിക്കഴിക്കാൻ ഇവിടെ നിർത്തി പോയത് കാവല് ബീഫ് എങ്ങനെ ഉണ്ടാവണം ബാക്കി ഞാൻ തരാം.
ഇവിടെ ഫുള്ള് ഓഫ് റോഡ് വണ്ടി ഭ്രാന്തന്മാരുടെ ഒരു കാട്ടിക്കൂട്ടലുകളാണ്. ഈ ഭാഗത്ത് ഓഫ് റോഡ് വണ്ടികളുടെ അഭ്യാസങ്ങൾ കാണിക്കുന്ന മറ്റൊരു വീഡിയോ ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഇല്ലല്ലേക്കാ.